ദൈവ സാന്നിധ്യ അനുഭവവും ദൈവ സംരക്ഷണ അനുഭവവും സ്വായക്തമാക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. ക്രിസ്തുവിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഏലിയ സ്ലീവ മൂശക്കാലങ്ങളിലെ എട്ടാം ഞായറാഴ്ച സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം 23 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിന്റെ രണ്ട് കേന്ദ്ര വാക്യങ്ങളാണ് ഭയവും വിശ്വാസവും. ഭയത്തിൽ നിന്ന് ഉരിത്തിരിയുന്ന വാചകങ്ങളാണ് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ ഇതാ നശിക്കുന്നു, ഇവൻ ആര്, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ, ദൈവപുത്ര നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു, ഞങ്ങളുടെ അതിർത്തി വിട്ട് പോകണമെന്ന് അവർ അവനോട് അപേക്ഷിക്കുന്നു. എന്നാൽ ഭയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഈ വാചകങ്ങൾക്ക് ക്രിസ്തുവിന്റെ പ്രതിവചനം ഒന്നു മാത്രം, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു. സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം നയിക്കുവാനായി ഇന്നത്തെ സുവിശേഷം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:25 നിങ്ങളുടെ വിശ്വാസം എവിടെ. ഹെബ്രായകാർക്ക് എഴുതപ്പെട്ട ലേഖനം 11:3 ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. ദൈവിക സാന്നിധ്യത്തെ വിസ്മരിക്കുമ്പോൾ ഭയം നമ്മിൽ ജനിക്കുന്നു. ചിലപ്പോഴെങ്കിലും ദൈവത്തെ നാം സംശയിക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യത്തെ നാം ഭയപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വസഭയിൽ ദൈവദാസനായ ബിഷപ്പ് ജോസഫ് ദിദോന ഇപ്രകാരം പറയുന്നു, പരിശുദ്ധ ത്രിത്വ അവബോധത്തിലുള്ള നമ്മുടെ ജീവിതം ഏത് വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടാനും തരണം ചെയ്യാനും നമ്മെ സഹായിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കുവാനും അളക്കുവാനും ഇന്നത്തെ സുവിശേഷം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവ സാന്നിധ്യ അനുഭവവും ദൈവ സംരക്ഷണ അനുഭവവും സ്വായക്തമാക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. ഭയത്തിൽ പെട്ടുഴലുന്ന ജനതയ്ക്ക് ധൈര്യമായി, വിശ്വാസമായി, ദൈവ സാന്നിധ്യമായി, ക്രിസ്തു സാക്ഷികളായി മുന്നോട്ട് പോകുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിത പ്രശ്നങ്ങളെക്കാൾ വലിയ ഒരു ദൈവം നമുക്കുണ്ട് എന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രഘോഷിക്കാം. വിശ്വാസത്തിനനുസൃതമായ ഒരു ജീവിതം നമുക്ക് കാഴ്ചവെക്കാം. ഭയം വെടിയാം, ധൈര്യത്തോടെ വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ വിമോചിപ്പിക്കട്ടെ. ആമേൻ.